ലോകത്തെ ഏറ്റവും പൗരാണിക നഗരം. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ള പ്രത്യേകതകൾ വിവരിച്ചു തീർക്കാവുന്നതല്ല. റോമൻ ചരിത്രത്തിന് 3000-ലധികം വർഷത്തെ കഥ പറയുവാനുണ്ട്. ചക്രവർത്തിമാരുടെ കൂറ്റൻ പ്രതിമകളും പഴയകാല സൗധങ്ങളുമൊക്കെയായി പൗരാണികതയുടെ മനോഹാരിതയിൽ തലയുയർത്തിയാണ് റോമിൻ്റെ നിൽപ്പ്. ജനസാന്ദ്രതയും വാഹനബാഹുല്യവുമൊക്കെ ഏറ്റവും കൂടിയ യൂറോപ്യൻ നഗരമായതുകൊണ്ട് തന്നെ ഇതര രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിക്കുള്ള അടക്കമോ വെടിപ്പോ ഒന്നും റോമിനില്ല. പക്ഷേ കുന്നോളം ഉയർന്നു നിൽക്കുന്ന പ്രൗഢിയും പ്രശസ്തിയും റോമിന്റെ വ്യത്യസ്തത വ്യക്തമാക്കുന്നു. പുണ്യനഗരമായ റോമിന്റെ പ്രസക്തി കൂട്ടുന്ന പ്രധാന ഘടകമാണ് വത്തിക്കാന്റെ സാന്നിധ്യം. റോമിന്റെ ഹൃദയഭാഗത്ത് 55 ഹെക്ടർ ഭൂവിസ്തൃതിയിലാണ് വത്തിക്കാന്റെ സാന്നിധ്യം. ലോക കത്തോലിക്കരുടെ ആത്മീയ കേന്ദ്രം. ഒരു സഹസ്രാബ്ദത്തിലധികമായി ലോക ക്രൈസ്തവരുടെ കേന്ദ്രമാണ് വത്തിക്കാൻ. വത്തിക്കാനിലേക്ക് സാന്റാ സംഘം എത്തിയത് മാർപ്പാപ്പയുടെ ആശീർവാദം തേടിയാണ്. ഭൂവിസ്തൃതിയിൽ ചെറുതെങ്കിലും തീർത്തും സ്വതന്ത്ര പരമാധികാര കേന്ദ്രമാണ് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ അംഗരക്ഷകരായ സ്വിസ്ഗാർഡുകൾ മുതൽ റോമിൽ നിന്നും വത്തിക്കാനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഘടകങ്ങൾ പലതുമുണ്ട്. വത്തിക്കാന്റെ പ്രൗഢിയും ഭംഗിയും വിളിച്ചറിയിക്കുന്നത് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെയും ചത്തൂരത്തിന്റെയും സാന്നിധ്യമാണ്. പത്രോസ്ലീഹയുടെ കുഴിമാടത്തിന് മുകളിൽ പണികഴിപ്പിച്ചിരിക്കുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസലിക്ക ബെർണിനിയുടെ കരവിരുതിന്റെ അതിശയിപ്പിക്കുന്ന മാതൃകയാണ്. പില്ലറുകളിലായി തീർത്ത ചത്തൂരത്തിന്റെ മധ്യത്തിലായി കൂറ്റൻ സ്തൂപവുമുണ്ട്. ഫൊന്താനോ എന്ന കലാകാരൻ പണിത ഈ കൂറ്റൻ സ്തൂപത്തിന് മുമ്പിൽ എല്ലാ ക്രിസ്മസ് കാലത്തും കൂറ്റൻ പുൽക്കുടിൽ ഉയരും. ചത്തൂരത്തിന്റെ മധ്യഭാഗത്തെ ഒരു സ്ലാബിൽ കയറി നിന്ന് നോക്കിയാൽ ചുറ്റുമായി വ്യാപിച്ചു കിടക്കുന്ന 284 തൂണുകൾ ഓരോ നിരയും ഓരോ തൂണായി മാത്രം കാണാം. പുണ്യദിനങ്ങളിൽ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് ഈ കൂറ്റൻ ചത്തുരത്തിലാണ്. റോമിലെ 7 കുന്നുകളിലൊന്നാണ് വത്തിക്കാൻ കുന്ന്. ആ വത്തിക്കാൻ കുന്നിൽ പത്രോസ്ലീഹ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം പറയുന്ന ആ സ്ഥാനത്ത് തന്നെ
നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ ബസിലിക്ക പണിയപ്പെട്ടതാണ്. പക്ഷേ മൂന്നും നാലും ഘട്ടങ്ങളായിട്ടത് പൊളിച്ച് പണിയുകയും വലുതാകുകയും അവസാനം ഈ ആധുനിക യുഗത്തിന് നിങ്ങൾ പ്രേക്ഷകർ കാണുന്ന ഈ വലിയ സൗധമാണ് മൈക്കിളാഞ്ചലോ പോലുള്ള കലാകാരന്മാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചരിത്രവും വിശ്വാസത്തിൻ്റെ കലവറയുമാണ് ഈ മണ്ണെന്ന് പറയാം. ഇവിടെ ഒരു ക്രിസ്മസിന് പ്രത്യേകതയുണ്ട്. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തീർത്ഥാടകരെത്തുന്ന ഒരു സമയമാണ് ക്രിസ്മസ് കാലം. പ്രത്യേകിച്ച് പാപ്പായുടെ സന്ദേശം നേരിട്ട് ശ്രവിക്കാനും അപ്പോൾ അതിനനുസരിച്ച് വത്തിക്കാൻ ഒരുങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ഈ ചത്തുരത്തിൽ ഒരുക്കുന്ന ക്രിസ്മസ് ക്രിബ് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേക സംവിധാനമാണ്. അപ്പോൾ പിന്നെ ലോകത്തിൻ്റെ തന്നെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷം ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു കലാകാരന്മാർ വന്നാണ് ഒരു നസ്രത്ത് ഗ്രാമം അവരുടേതായ സംസ്കാര തനിമയിൽ ചിത്രീകരിച്ചത്. പിന്നെ കേന്ദ്രഭാഗത്ത് ക്രിബ് ഇറ്റലിയിലെ കലാകാരന്മാരൊരുക്കും. അതുപോലെ ഇവിടെ നിന്ന് ക്രിസ്മസ് ട്രീ എത്തുക യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം വടക്കേ ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും 120 അടിയുള്ള ഒരു പൈൻ വൃക്ഷമാണ് പാപ്പായ്ക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് അവരെത്തിച്ചത്. അതിവിടെ ചത്തുരത്തിൽ അവർ ഉയർത്തി നിർത്തിയിട്ടാണ് പോകുന്നത്. അത് അവസാനം ക്രിസ്മസ് ദിനങ്ങൾ കഴിയുമ്പോൾ പാപ്പായുടെ ഉപവി ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ടിലേക്ക് ലേലം ചെയ്യുകയും ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഭീമമായ തുക ഉപവി പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ലോകമാകമാനമുള്ള വിശ്വാസികൾ ക്രിസ്മസ് കാലത്ത് വത്തിക്കാനിലേക്ക് ഒഴുകി വരും. കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശകരെ ബസിലിക്കയിലേക്ക് കയറ്റുന്നത്.